ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 22-23 വചനങ്ങൾ ഇങ്ങനെയാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഈശോ എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്? ഈ ചിന്തയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്? 3 കാരണങ്ങളാണ്. 1, ഈശോ മനുഷ്യനായി അവതരിച്ചതിലൂടെ എവിടെയെല്ലാം അവഗണിക്കപ്പെട്ട മനുഷ്യരുണ്ടോ, അവഗണിക്കപ്പെട്ട മനുഷ്യരെയെല്ലാം പരിഗണിക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. എന്നെ ശ്രദ്ധിച്ചേ, ഈശോയുടെ ജനനത്തിൽ ഏറ്റവും ആദ്യം കാണാനായിട്ട് സാധിച്ചത് ആട്ടിടയന്മാർക്കാണ്. അവര് സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരായിരുന്നു. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വ്യക്തികളായ ആട്ടിടയന്മാർക്ക് ഏറ്റവും ആദ്യം ഉണ്ണിയേശുവിനെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ള കാരണത്താൽ എനിക്കും നിങ്ങൾക്കും ഈശോ തരുന്ന ഉറപ്പ് ഇതാണ്. നിന്റെ ഇന്നലകളിലെ ഏതെല്ലാം കാരണങ്ങളാണോ നിന്നെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വ്യക്തിയായി കണ്ടത്, ആ നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നു. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് യേശു ആരെയാണ് ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തത്? അവഗണിക്കപ്പെട്ട മുക്കുവന്മാരെ. അവഗണിക്കപ്പെട്ട മുക്കുവന്മാരെ ഈശോ തൻ്റെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തതിലൂടെ അവരിലൂടെ ലോകത്തിൽ മുഴുവൻ യേശുവിൻ്റെ വചനം നൽകാനായിട്ട്, യേശുവിൻ്റെ സ്നേഹം കൊടുക്കാനായിട്ട് യേശു തെരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് പറഞ്ഞിരുന്നു, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ ഏത് കാരണത്താൽ എവിടെ വച്ച് ആരെല്ലാം നിന്നെ അവഗണിച്ച, ഒരിക്കലും നീ ആ അവഗണനയുടെ നൊമ്പരവും വേദനയുമായി കഴിയരുത്. അവിടെയൊക്കെ നിന്നെ പരിഗണിക്കാൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. യേശുവിൻ്റെ മരണത്തിൽ യേശുവിൻ്റെ കുരിശിൻ്റെ വലതുവശത്ത് കിടന്നവനെ, ആ കള്ളനെ യേശു നല്ല കള്ളനാക്കി. അതാണ് യേശുവിൻ്റെ പരിഗണന. അപ്പൊ ഞാൻ പറഞ്ഞു, ജനനം മുതൽ മരണം വരെ യേശു ആരെല്ലാമായി ബന്ധപ്പെട്ടോ അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവഗണിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ ആ അവഗണിക്കപ്പെട്ടവരെയെല്ലാം പരിഗണിക്കാനാണ് ആ പരിഗണന. ഇന്ന് യേശു എനിക്കും നിങ്ങൾക്കും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് സന്തോഷം ഉണ്ടാവുള്ളൂ, വിലയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ആനന്ദത്തിൽ നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. 2, എന്തിനാണ് യേശു മനുഷ്യനായി അവതരിച്ചത്? യേശു മനുഷ്യനായി അവതരിച്ചത് വിലയില്ല എന്ന് കരുതിയതിനെല്ലാം വില കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിലയില്ല എന്ന് കരുതിയതിനെല്ലാം ഈശോ വില കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാപികൾ, ദരിദ്രർ, രോഗികൾ ഇവർക്ക് വിലയില്ല എന്ന് കരുതിയെങ്കിൽ അവരെയാണ് യേശു ഏറ്റവും വിലപ്പെട്ടവരായിട്ട് കണ്ടത്. നിന്റെ സൗന്ദര്യമാകാം, സൗന്ദര്യക്കുറവാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യമാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയാകാം, നഷ്ടങ്ങളാകാം, സഹോദര സഹോദരി, ഏത് കാരണത്താൽ നീ വിലയില്ല എന്ന് കരുതുന്നോ ഈശോ മനുഷ്യനായി അവതരിച്ചത്. വിലയില്ലെന്ന് കരുതുന്നവർക്കെല്ലാം വില നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യേശു കാലിത്തൊഴുത്തിന് വില നൽകി, പുൽക്കൂടിന് വില നൽകി, നക്ഷത്രത്തിന് വില നൽകി, വള്ളത്തിന് വില നൽകി, വഞ്ചിക്ക് വില നൽകി. എന്തിന്? യേശു മരിച്ച കുരിശിന് വലിയ വില കിട്ടി. അന്ന് വരെ കുരിശ് അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ശിക്ഷയുടെ ഒക്കെ അടയാളമായിരുന്നുവെങ്കിൽ യേശു ആ കുരിശിൽ തെരഞ്ഞെടുത്തതിലൂടെ, മരിച്ചതിലൂടെ അതിന് വലിയ വിലയായി, രക്ഷാകര വിലയായി. അതിനാൽ നമുക്കൊക്കെ പറഞ്ഞിരുന്നു, വിലയില്ലെന്ന് കരുതുന്ന ഓരോന്നിനും യേശു വില നൽകി വിലപ്പെട്ടവനും വിലപ്പെട്ടവളുമായി മാറ്റുന്നു. 3, യേശു എന്തിനാണ് മനുഷ്യനെ അവതരിച്ചത്? വലിയൊരു ഉറപ്പ് തരാൻ വേണ്ടിയിട്ടാണ്.
നീ രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തകർന്നവനാണെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം ഇമ്മാനുവലായത്, മനുഷ്യന്റെ കൂടെ വസിക്കാൻ തയ്യാറായത് അവൻ. യേശു എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പ് നമുക്കൊക്കെ ലഭിച്ച് ഈ ഉറപ്പിൽ അനുദിനം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പ് നമ്മളെ നയിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ദിവസമാകും, ക്രിസ്തു കൂടെ ഉള്ള ആനന്ദത്തിൻ്റെ ദിവസമാകും. വെളിപാടിൻ്റെ പുസ്തകം 21:3, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കൂടെ കൂടാരമടിച്ച് വസിക്കുന്ന ദൈവം, ആ ദൈവം എന്നും എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെന്ന്, ജീവിതത്തിലുണ്ടെന്ന്, കുടുംബത്തിലുണ്ടെന്ന് ആ ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് കൂടുതൽ സഹായകരമായി തീരട്ടെ.